എന്ന് പറഞ്ഞാല് ഞങ്ങള് ഫുട്ബോളേഴ്സ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഫുട്ബോളേഴ്സ് ആണ്. ഞങ്ങൾ ഇവിടെ എത്താൻ ഞങ്ങൾ നന്നായി കഷ്ടപ്പെട്ടിട്ടുണ്ട്. നന്നായി കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോ ഉള്ള അക്കാദമികളോ സാധനങ്ങളൊന്നും അതില്ല. അപ്പം എന്നെയൊക്കെ ഇന്റർവ്യൂ ആരെങ്കിലും കണ്ടിരുന്നൊക്കെ ഞാൻ അന്നൊക്കെ എന്റെ കഥകൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ ബോർഡിംഗ് സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം കണ്ണൂർ ഒരു ക്ലബ്ബ് കിട്ടാൻ അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് ഫെസിലിറ്റിയിൽ എത്തിപ്പെടാൻ ഞാൻ എവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം. ഞാൻ രണ്ടു മൂന്ന് മുൻപും ആവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പം അതേപോലെ ഇപ്പൊ നമ്മുടെ കുട്ടികൾക്ക്, ഇനി വരുന്ന കുട്ടികൾക്ക് അതിലൊരു സിറ്റുവേഷൻ ഉണ്ടാവരുത് എന്നുള്ളത് കളി തുടങ്ങുന്ന കാലം മുതലുള്ള ആഗ്രഹമായിരുന്നു. ഇപ്പൊ ഏകദേശം കളി നിർത്തേണ്ട കാലമായി. അപ്പോ നമുക്ക് ഇതുവരെ ഈ പറയുന്ന നിങ്ങളെ മുന്നിൽ ഇപ്പൊ നിൽക്കാനുള്ള അവസരം തന്നതും ഈ പറയുന്ന ഫുട്ബോളാണ്. അപ്പൊ തിരിച്ച് ഫുട്ബോളിലേക്ക് എന്ത് കൊടുക്കാം എന്നുള്ളതിന്റെ ആലോചനയാണ് ഞങ്ങൾക്ക് ഈ പറയുന്ന സി. നോർമൽ കുട്ടികൾക്ക് ഇപ്പൊ എല്ലായിടത്തും നമ്മളിപ്പോ മഴക്കാലത്ത് കൂടും മുളക്കുന്ന പോലെ അക്കാദമികളുണ്ട്. അക്കാദമികൾ ഇല്ലാത്ത ഏരിയ എന്ന് പറയുന്നത് ഈ പറയുന്ന അണ്ടർ പ്രിവിലേജ് ആയിട്ടുള്ള ഏരിയകൾ, ട്രൈബൽ ഏരിയകൾ, ഈ പറയുന്ന എന്താ പറയുക കടലിന്റെ അടുത്തുള്ള ഏരിയകൾ, ഇതേപോലെയുള്ള ഏരിയകളിലാണ് ഇപ്പോൾ നിലവിൽ അക്കാദമികൾ ഇല്ലാത്തത്. ഇല്ലാത്തത് എന്ന് പറയുന്ന ഒരു ഒരിക്കലും ഓപ്പർച്യൂണിറ്റി ഒരു കാലത്തും അവരെ തേടി പോയിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് കിട്ടിയ അവസരം എന്ന് പറയുന്നത് അതുപോലെയുള്ള ഏരിയകളിൽ അക്കാദമി സ്ഥാപിക്കുക എന്നുള്ളതാണ്. അതിന് നമുക്ക് ഏറ്റവും വലിയ ഹെൽപ്പായിട്ട് നിന്നത് നമ്മുടെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട മെഗാസ്റ്റാറാണ് മമ്മൂക്കയാണ്. മമ്മൂക്കയുടെ കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷനാണ് ഞങ്ങൾ കൂടെ അതിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. അദ്ദേഹമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ അക്കാദമികൾ, അതായത് ട്രൈബൽ മേഖലകളിൽ ഇപ്പൊ നിലവിൽ രണ്ടെണ്ണം ഉണ്ട്, തിരുനെല്ലിയിലും അട്ടപ്പാടിയിലും. മമ്മൂക്കയാണ് ഞങ്ങൾക്ക് അത് ഇനോഗ്രേഷൻ ചെയ്ത് തന്നത്. ഞങ്ങൾ ഈ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തതും അദ്ദേഹമാണ്. ഈ യാത്ര അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ യാത്ര എന്ന് പറയുന്നത് ഞങ്ങൾ കേരളത്തിൽ 10 അക്കാദമി ഇതേപോലെയുള്ള 10 അക്കാദമി കേരളത്തിന്റെ പുറത്ത് 10 അക്കാദമിയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കേരളത്തിന്റെ അകത്ത് ഞങ്ങളെ കോൺടാക്ട് വെച്ചിട്ട് ഞങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഫോൺ കോളിൽ ലൊക്കേഷൻസും അതിൽ എന്താ പറയുക അത് ചെയ്യാനുള്ള സഹായങ്ങളും അതിന് പറ്റുന്ന സ്പോൺസേഴ്സിനൊക്കെ കിട്ടിയേക്കാം. പക്ഷെ കേരളത്തിന്റെ പുറത്ത് അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നേരിട്ട് പോകുന്നതും അവിടെ അവിടെയുള്ള ഞങ്ങളെ കോൺടാക്ടുകൾ അല്ലെങ്കിൽ ഞങ്ങളെ കൂടെ കളിച്ച് ഉള്ള സുനിശ്ചേത്രി അടക്കമുള്ള ആൾക്കാരെ വിളിച്ച് ഈ പറയുന്ന ഏരിയകളിൽ ഞങ്ങൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടുന്ന സ്ഥലങ്ങൾ കാണിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളൊരു 4.5 മാസം നീങ്ങിയിടുന്ന അല്ലെങ്കിൽ 4.5 മാസം ടു 5 മാസം നീണ്ടി 5 മാസം നീളുന്ന 50,000 കിലോമീറ്റേഴ്സ് മിനിമം 50,000 കിലോമീറ്റേഴ്സ് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓൾ ഇന്ത്യ ജേർണി പ്ലാൻ ചെയ്യുന്നത്. ബേസിക്കലി പറഞ്ഞ ആ ജേർണി എന്ന് പറയുന്നത് അക്കാദമിക്ക് മാത്രം വേണ്ടിയല്ല, ഞങ്ങൾക്കും ട്രാവൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അതിനുകൂടി വേണ്ടി തന്നെയാണ്. ഒരു 50,000 കിലോമീറ്റേഴ്സ് ആണ് പ്ലാൻ ചെയ്യുന്നത്. ആ 50,000 കിലോമീറ്റേഴ്സിൽ ഞങ്ങൾ തിരിച്ചു വരുമ്പോഴേക്കും മിനിമം ഒരു 10 ലൊക്കേഷൻസ് ഞങ്ങൾ കണ്ടെത്തണം ഈ പറയുന്ന ട്രൈബൽ അക്കാദമി സ്ഥാപിക്കാൻ വേണ്ടി. തിരിച്ചു വന്ന് അനദർ 1 ഇയർ ടൈമിൽ ഈ 10 ലൊക്കേഷനിൽ മിനിമം 10 ലൊക്കേഷനുകളിൽ ഈ പറയുന്ന കുട്ടികൾക്ക് വേണ്ടി അക്കാദമി തുടങ്ങുക എന്നുള്ളതാണ് ഞങ്ങളുടെ ടാർഗറ്റ്. ഇപ്പം ബേസിക്കലി പറഞ്ഞാൽ ഞങ്ങൾക്ക് കുറേ ആൾക്കാർ അക്കാദമി തുടങ്ങാനുള്ള സഹായങ്ങൾ ഓൾറെഡി നമ്മൾ ഈ പറയുന്ന യാത്രയ്ക്ക് സ്പോൺസർഷിപ്പിന് വേണ്ടി പല കമ്പനികളെയും കണ്ടിട്ടുണ്ടായി. ഓൾറെഡി അക്കാദമി തുടങ്ങാൻ എല്ലാവരും സഹായിക്കും എന്ന് പറയുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അക്കാദമി തുടങ്ങൽ എളുപ്പമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ലൊക്കേഷൻ കണ്ടുപിടിക്കലായിരിക്കും പാട്. ആ ഒരു ചാലഞ്ച് എടുക്കാൻ നമ്മൾ റെഡിയാണ്. ഞങ്ങൾ 4 ആൾ മാത്രമല്ല, ഇന്നും ആൾക്കാരുണ്ട്. മനസ്സുണ്ട്, അരുണേട്ടനുണ്ട്, ഈ പറയുന്ന സ്വരാചാരനൊക്കെ എന്തിനാന്ന് അറിയില്ല, നമ്മളെ പുറകെ ഇരുന്ന് കഷ്ടപ്പെടുന്നുണ്ട്. അല്ല തമാശക്ക് പറയുന്നില്ല, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഞങ്ങൾ ഈ ഒരു കാര്യം പറയുമ്പോൾ ഇപ്പോൾ ഇദ്ദേഹം എന്നെ കണ്ടതേ ജസ്റ്റ് 5 മിനിറ്റ്സ് മുമ്പ് എന്നോട് പറഞ്ഞു, എൻ്റെ അടുത്ത് ഡീറ്റെയിൽ പറഞ്ഞു, ഞാൻ ആവുന്ന സമയങ്ങൾ ചെയ്യാമെന്നുണ്ട്. എന്നെ കണ്ടിട്ട് എന്റെ ഗ്ലാമർ കിട്ടിട്ടല്ല, അവർ ഈ പറയുന്ന ഇതെന്താണ് എന്ന് കണ്ടിട്ടാണ്. ട്രൈബൽ മേഖലകളിലെ കുട്ടികൾ അല്ലെങ്കിൽ അണ്ടർ പ്രിവിലേജ് ആയിട്ടുള്ള കുട്ടികളെ സഹായിക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട് എന്നുള്ളതാണ്. അത് എങ്ങനെ ചെയ്യണമെന്ന് അറിയാതെയാണ് പലരും കാത്തത്. അപ്പോ എല്ലാവരും അത് ഇത് അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയി കാണുമ്പോൾ നിങ്ങളെല്ലാവരും ഈ പറയുന്ന കുട്ടികൾക്ക് സഹായിക്കും ചെയ്യുക. ഞങ്ങൾ ഞങ്ങളെ കൊണ്ടാവുന്ന കാര്യങ്ങൾ ചെയ്യും, നിങ്ങളും ചെയ്യുക. അപ്പോൾ ഇതിന് ഈ ഒരു അവസരം ഞങ്ങൾക്ക് തന്നതിന് എല്ലാവർക്കും വേണ്ടി ഒരിക്കൽ കൂടി നന്ദി. ഞങ്ങൾ 13-ാം തീയതി, അതായത് ഞങ്ങളെല്ലാം ഫേവറേറ്റ് നമ്പറായ 13-ാം തീയതി ചൊവ്വാഴ്ച കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി കഴിഞ്ഞ പിറ്റേ ദിവസം ഞങ്ങൾ ഈ യാത്ര സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് മൂന്നാറിലേക്കാണ്. മൂന്നാറിൽ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഞങ്ങൾ അവിടെ ഒരു ഏരിയ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്, അവിടെ കുട്ടികളും വരും എന്നുള്ളതാണ്. അതാണ് യാത്രയുടെ തുടക്കം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി 12-ാം തീയതി കണ്ടതിന് ശേഷം 13-ാം തീയതി രാവിലെ ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ തന്ന സപ്പോർട്ട് കഴിയുന്നത് വരെ അല്ലെങ്കിൽ കഴിഞ്ഞാലും കൂടി ഉണ്ടാവും എന്ന വിശ്വാസത്തോടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ. Thank you so much. തീർച്ചയായും ഞങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ട്.